ഇരുപത്തിയെട്ട് വർഷം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് നീതിക്കായി പോരാടിയ ചെറിയ ചില ജീവിതങ്ങളെ നമുക്ക് കാണിച്ചു തന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത് അഭ്യാ നിർഭയരായ സാക്ഷികൾക്കും കടന്നുപോകുന്ന പോകുന്ന രണ്ടായിരത്തി ഇരുപത് മറക്കാനാകാത്തതാണ് ഇപ്പം എൻ്റെ ആ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് അവർക്കും ഞാൻ നല്ലവനാണ് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് എന്നൊക്കെ എന്നെ ഒത്തിരി പേര് പറയുന്നുള്ളൂ എന്നോടും തിരിച്ചറിയപ്പെട്ട വർഷമാണ് രാജുവിന് ഈ രണ്ടായിരത്തി ഇരുപത് നീണ്ട ഇരുപത്തെട്ട് വർഷം പിന്നിട്ട പകുതിയിലേറെ കാലം ജീവിതത്തിന്റെ കൈപ്പുനീരാവോളം രുചിക്കേണ്ടി വന്നു ഈ മനുഷ്യന് അഭയ രാജുവിന് ആരുമല്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ ഉറച്ച മൊഴിയാണ് രണ്ടു പതിറ്റാണ്ടിലേറെ നീണ്ട കേസിൽ നിർണായകമായത് ഒരു സാധു പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ ഇടയാക്കിയത് കഴിഞ്ഞു പോയ വർഷങ്ങൾ കലണ്ടറിലെ വെറും അക്കങ്ങൾ മാത്രമായിരുന്നു രാജുവിന് രണ്ടായിരത്തി ഇരുപത് തൻ്റെ വർഷമാണെന്ന് ചെറു പുഞ്ചിരിയോടെ പറയുമ്പോഴും കഴിഞ്ഞുപോയ പോയ കാലത്തിൻ്റെ തീക്ഷണമായ ഓർമ്മകൾ ആ കണ്ണുകളിലുണ്ട് ബാംഗ്ലൂർ കൊണ്ടുപോയി എന്നെ ഈ പോളിഗ്രാഫ് ടെസ്റ്റും പിന്നെ ഗ്രെയിൻ മാപ്പിങ്ങും ചെയ്തു ജീവിതത്തിലാദ്യം അപ്പം നമ്മൾക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പോയി സത്യം തെളിയണമെന്നുള്ള കാരണം ഞാൻ ബാംഗ്ലൂർ പോയി താൻ കണ്ടത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ മനഃപൂർവ്വം ഒഴിവാക്കിയപ്പോൾ പ്രോട്ടോകോളിന്റെ വലുപ്പം നോക്കാതെ തുറന്നു പറഞ്ഞു ഈ ഫയർമാൻ മൂന്ന് പതിറ്റാണ്ടിലെ സേവനത്തിനിടയിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാൻ നിമിത്തമായെങ്കിലും മരിച്ചവരുടെ നീതിക്കായി പോരാടിയ അത്ര ആത്മസംതൃപ്തി മറ്റൊന്നിനുമില്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് ഗോപിനാഥൻ പിള്ള ജനിച്ച വർഷമെന്നോണം ഹൃദയത്തിൽ ഇത്രയേറെ സന്തോഷിച്ച സമാധാനിച്ച മറ്റൊരു വർഷം ജീവിതത്തിലുണ്ടായിട്ടില്ല സ്പോട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വരുന്നുണ്ട് ദൈവത്തിന്റെ ക്ലിക്ക് എന്നാണ് ആ ഫോട്ടോയെ വർഗീസ് ചാക്കോയ്ക്ക് വിളിക്കാൻ ഇഷ്ടം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഫോട്ടോയും നെഗറ്റീവുകളുമെല്ലാം ഇല്ലാതാക്കിയപ്പോഴും അഭയയുടെ കഴുത്തിൽ വിരലുകൾ അമർന്ന പാടുകളുണ്ടെന്ന മൊഴിയിൽ ഉറച്ചു നിന്നു ഇവർക്ക് പറയാനുണ്ടായിരുന്നത് തിരസ്കരിക്കപ്പെട്ടവർ അവരോധിക്കപ്പെട്ടതിന് രണ്ടായിരത്തി ഇരുപതിനെ കുറിച്ചാണ് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വലിയ സന്ദേശവും സത്യം അതൊന്നേ ഉള്ളൂ കാലം എത്ര കഴിഞ്ഞാലും അത് തെളിയിക്കപ്പെടും സ്ഥാപിക്കപ്പെടും എന്ന സന്ദേശം ക്യാമറമാൻ ജി കെ പി വിജേഷോടൊപ്പം സുഹേൽ മുഹമ്മദ് ഏഷ്യാ ന്യൂസ് കോട്ടയം